അപ്പോഴാണ് എൻ്റെ ഫോൺ റിങ് ചെയ്തത്. നോക്കുമ്പോൾ ഐഷു ആണ്. ഫോൺ അപ്പോൾ രോഹുവിൻ്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കോൾ എടുത്തു. ലൗഡ് സ്പീക്കർ മോഡായിരുന്നു. രോഹുവിൻ്റെ സൗണ്ട് കേട്ടതും അവൾക്ക് അത്ഭുതമായി. കുറച്ച് കുശുമ്പ് കലർന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു, നിങ്ങൾ നേരം പുലരും മുന്നേ ഒരുമിച്ചുണ്ടല്ലോ. അത് കേട്ടതും ഞങ്ങൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ മൂന്നാളും അവളോട് സംസാരിച്ചു. ഫോൺ വെച്ചതും ഞാൻ ഐഷുവിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം ചോദിച്ചു. രണ്ടുപേർക്കും അവളെക്കുറിച്ച് നല്ല അഭിപ്രായം. നല്ലൊരു ഫ്രണ്ട് എന്നതിനപ്പുറം ഒരു ഫീലിങ്സും രോഹുവിന് അവളോട് ഇല്ലെന്ന് മനസ്സിലായി. മോളെ ഐശു, ഇവനെ വളയ്ക്കാൻ നീ ഒത്തിരി വെള്ളം കുടിക്കേണ്ടി വരും, ഞാൻ മനസ്സിൽ പറഞ്ഞു. അവരുള്ളത് കൊണ്ട് ടൈം പോയതറിഞ്ഞില്ല. രാത്രിയാണ് രണ്ടെണ്ണവും തിരിച്ചു പോയത്. ഉറങ്ങം കിടന്നപ്പോൾ മനസ്സും മുഴുവൻ എൻ്റെ കയ്യിൽ പിടിച്ച് കണ്ണിലേക്ക് നോക്കിയ റിച്ചുവിൻ്റെ മുഖമായിരുന്നു. ആ കണ്ണുകളിലൊന്നും എന്നോടുള്ള പ്രണയത്തിൻ്റെ ചെറു കണിക പോലും കാണാനില്ലായിരുന്നു. എന്നിട്ടും എൻ്റെ മനസ്സ് മാത്രം ഒരു തിരിച്ചുവരവില്ലാതെ അവനിൽ കുരുങ്ങിക്കിടക്കുന്നു. എന്തു ചെയ്താലും എത്ര അറുത്തു മാറ്റാൻ ശ്രമിച്ചാലും കൂടുതൽ കൂടുതൽ അവരിലേക്ക് കുരുങ്ങിച്ചേരുന്നതല്ലാതെ ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമാകാത്ത പോലെ, അത് ശരിവെക്കും പോലെ അപ്പോൾ ഉള്ളു നിറയെ അവനായിരുന്നു. അവൻ മാത്രം മുഖത്തേക്ക് വീണുകിടക്കുന്ന മുടി മാറ്റാനായി കൈ ഉയർത്തിയപ്പോഴാണ് വിരലിൽ വേദന നിറഞ്ഞത്. ആ വേദന പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അവൻ എന്നോടുള്ള ദേഷ്യവും വാശിയും. വിരലുകൾ കാണും തോറും ഞാൻ പോലും അറിയാതെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ അടർന്നു വീണുകൊണ്ടിരുന്നു. രാത്രി എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നപ്പോഴാണ് രോഹൻ അവരുടെ പ്ലാൻ എയുടെ തുടക്കം പരീക്ഷിക്കാൻ തീരുമാനിച്ചത്. ഡൈനിങ് ടേബിളിൽ റിച്ചവും ഉമ്മയും വാപ്പയും ശബാനയും ഉണ്ടായിരുന്നു. ഉമ്മേ, നാളെ മെഹ്റൂനെ കാണാൻ പോകുന്നില്ലേ? റോഹൻ ചോദിച്ചു. രാവിലെ പോണം. എന്നാലും എങ്ങനെയാ മോനെ അവളുടെ വിരലിന് തന്നെ ഇങ്ങനെ പറ്റിയത്? അതവളുടെ വിരലേതോ കല്ലിലിടിച്ചതാണ് ഉമ്മി. സാധാരണ കല്ലൊന്നും ആയിരിക്കില്ല, ഏതോ കരിങ്കല്ലായിരിക്കും, അതാണ് എല്ലൊടിഞ്ഞത്. എന്നാൽ ഇത്രയും കട്ടിയുള്ള കരിങ്കല്ല് കോളേജിൻ്റെ ഏത് ഭാഗത്താവും? ഇതൊക്കെ പറയുമ്പോഴും രോഹുവിൻ്റെ കണ്ണ് റിച്ചുവിൻ്റെ മുഖത്ത് തന്നെയായിരുന്നു. റിച്ചുവാകട്ടെ ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന ഭാവത്തിൽ ഫുഡ് കഴിക്കുന്നു. രോഹു റിച്ചുവിൻ്റെ മുഖത്ത് നിന്നും കണ്ണു മാറ്റാതെ സംസാരം തുടർന്നു. എനിക്ക് അവളുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കുന്നില്ല ഉമ്മച്ചി. അവൾക്ക് നല്ല വേദനയുണ്ട് കയ്യിലൊക്കെ, നിറയെ നീര് വന്ന് വീർത്തിരിക്കുക, എപ്പോഴും കരച്ചിൽ തന്നെ. പാവം എൻ്റെ മോള്, അവൾക്ക് നന്നായി വേദന കാണും. നമുക്ക് രാവിലെ തന്നെ പോകണം, എനിക്ക് അവളെ കാണാതെ എന്തോ പോലെ എന്ന് ഉമ്മച്ചി പറഞ്ഞിട്ടും റിച്ചുവിന് ഒരു ഉലുക്കവുമില്ല. റിച്ചു കാനാളെ വരുന്നില്ലേ? ഞാൻ ചോദിച്ചു. വരണം, എനിക്ക് മേഫിയെ ഒന്ന് കാണണം. മേഫിയെ കണ്ടാൽ മതി, പാവം എൻ്റെ മെഹ്റൂനെ കാണണ്ട അല്ലേ, റോഹു മനസ്സിൽ പറഞ്ഞു. കഴിച്ചു കഴിഞ്ഞ് റൂമിലെത്തിയിട്ട് റോഹു അജുവിനെ വിളിച്ചു. ഡാ, ഞാൻ മെഹ്റൂൻ്റെ എല്ലൊടിഞ്ഞത് പറഞ്ഞിട്ടും അവൾക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇക്കാക്കൊരു ഭാവമാറ്റമില്ലടാ. നമുക്ക് നോക്കാടാ, നീ വെയിറ്റ് ചെയ്യ്, നാളെ നിങ്ങളെപ്പോൾ പോവും? ഞങ്ങൾ രാവിലെ പോകും, നീ രാവിലെ എത്തണേ അജു. രാവിലെ നേരിട്ട് കാണാമെന്നും പറഞ്ഞ് അവർ രണ്ടാളും ഉറങ്ങാൻ പോയി. രാവിലെ തന്നെ അജുവും റോഹുവും എത്തി. എന്നോട് പറഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ റിച്ചുവിക്ക് വരും, നീ മൈൻഡ് ചെയ്യരുത് എന്ന്. എന്ത് വന്നാലും റിച്ചുവിക്കാനെ നോക്കാൻ പാടില്ല, എന്നെക്കൊണ്ട് സാധിക്കാത്ത കാരണമാണെങ്കിലും അവന്മാർക്ക് വേണ്ടി ഓക്കെ പറഞ്ഞു. പിന്നെ നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞ് റൂമിൽ തന്നെ ഇരുന്നാൽ മതി, അവിടെ പോയി എല്ലാവരെയും കാണുമ്പോൾ ചാടിത്തുള്ളി നടക്കരുത്, മുഖത്ത് എപ്പോഴും ഒരു ശോകം ഉണ്ടായിരിക്കണം. അവന്മാർ രണ്ടും കൂടി എന്നെ പഠിപ്പിച്ച് കൊല്ലുന്ന ലക്ഷണമാണ്. താഴെ റിച്ചുവിക്കാടെ സൗണ്ട് കേട്ടതും ഞാൻ ഇറങ്ങി ഓടാൻ പോയി. എൻ്റെ ഫ്രണ്ടിൽ തടസ്സം തീർത്തുകൊണ്ട് കട്ടക്കലിപ്പിൽ നിൽക്കുന്നു രണ്ടും കൂടി. ഞങ്ങളെ രണ്ടും കൂടി ഇത്രയും നേരം ഇതാണോ നിന്നെ പഠിപ്പിച്ചത്? കാമുകൻ്റെ സൗണ്ട് കേട്ടത് അവൾ ഓടാൻ നിൽക്കുന്നു. ഉളുപ്പുണ്ടോ നിനക്ക്? ഉളുപ്പ്? എന്തിനാ നിൽക്കുന്നത്? ഓടിച്ചല്ല, ഇപ്പം വിരലല്ലേ ഒടിഞ്ഞത്, ഇനി അവൻ കാലും കൂടി തല്ലി ഓടിക്കും. വാടാ റോഹോ, നമുക്ക് പോവാം, പോത്തിനോട് വേദം ഒതിട്ട് കാര്യമില്ല. ഞാൻ അവന്മാരുടെ കയ്യിൽ പിടിച്ച് സോറി പറഞ്ഞു, അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് അപ്പച്ചിയും മാമയും കൂടി കയറി വന്നു. എന്നെ കണ്ടതും അപ്പച്ചിക്ക് നല്ല സങ്കടം വന്നു. കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ട് ഞങ്ങൾ താഴേക്ക് പോയി. അവിടെ റിച്ചുവും മേഫിയും ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് നോക്കാൻ പോയില്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. എൻ്റെ ഇടത്തും വലത്തും എൻ്റെ ചലനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അവന്മാരുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞതും മാമയും ഉപ്പായും പുറത്തുപോയി. ഉമ്മച്ചിയും അപ്പച്ചിയും അടുക്കളയിൽ ഞങ്ങൾ മൂന്നാളും ബാൽക്കണിയിൽ റിച്ചുവും മേഫിയും റൂമിലായിരുന്നു. എന്നെ അവിടെ കട്ട പോസ്റ്റാക്കി അവന്മാർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു. ഞാൻ ബാൽക്കണിയിലെ ഊഞ്ഞാലിൽ വെറുതെ ഇരുന്നു. പുറകിൽ ആരോ നിൽക്കുന്ന പോലെ തിരിഞ്ഞു നോക്കാതെ തന്നെ റിച്ചുവാണെന്ന് എനിക്ക് മനസ്സിലായി. രാജകുമാരി ഊഞ്ഞാലാടുകയാണോ? വന്ന ഉടനെ അവൻ ചൊറിയാൻ തുടങ്ങി. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല,
അതുകൊണ്ടാവും റിച്ച് നടന്ന് എൻ്റെ ഫ്രണ്ടിൽ വന്നു നിന്നു. വീണ്ടും തുടങ്ങി ചൊറിയാൻ. എന്താ നിൻ്റെ നാവിറങ്ങിപ്പോയോ? അല്ലെങ്കിൽ ഘോര പ്രസംഗം നടത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. നാവ് ചൊറിഞ്ഞു വരുന്നുണ്ടെങ്കിലും കൺട്രോൾ ചെയ്ത് ഞാൻ തറയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നു. എന്നിൽ നിന്നും പ്രതികരണമൊന്നും ഇല്ലാത്തതുകൊണ്ടാവാം റിച്ചുവും തിരിഞ്ഞ് നടന്നു പോയത്. റിച്ചു പോയി കഴിഞ്ഞതും അവന്മാർ ഓടി വന്നു. കലക്കി മെഹറു, ഇങ്ങനെ തന്നെ തുടർന്നാൽ മതി. അന്ന് മൊത്തം ഞാൻ റിച്ചുവിനെ മൈൻഡ് ചെയ്യാതെയും മുഖത്ത് നോക്കാതെയും നടന്നു. പിറ്റേ ദിവസം ഉത്രാടമായിരുന്നു. എല്ലാ വർഷവും ഉത്രാടത്തിന് തറവാട്ടിൽ പോകും. എല്ലാവരും അവിടെ ഉണ്ടാകും. തിരുവോണം അവിടെ ആഘോഷിച്ച് അവിട്ടത്തിന് തിരിച്ചു പോകാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷത്തെയും ഒന്നാം ഓണത്തിൻ്റെ അന്ന് രാവിലെ തറവാട്ടിലെത്തി. കുറേ നേരം വാപ്പുപ്പൻ്റെ അടുത്തിരുന്നു. പിന്നെ ഞാനും അജുവും കൂടി നടക്കാൻ ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ റോഹു കൂടി എത്തിച്ചേർന്നു. ഞങ്ങൾ വെറുതെ തോട്ടത്തിൽ ചുറ്റി നടന്നു. ഉച്ചയ്ക്ക് എല്ലാവർക്കും മുന്നേ ഞാൻ ഫുഡ് കഴിച്ചു. ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല, ആരെങ്കിലും സഹായം വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ അപ്പച്ചി ഫുഡ് നേരത്തെ വാരി തന്നു. ഞാൻ മുകളിലേക്ക് പോയി. എല്ലാവരും കഴിക്കുന്നതിൻ്റെ ഇടയിൽ അജു പറഞ്ഞു, മെഹ്റുവിന് നല്ല വിഷമമുണ്ട്, അവൾക്ക് വയ്യാത്തതുകൊണ്ട് നാളെ ഒന്നിനും പറ്റില്ലല്ലോ. പാവം, നമ്മുടെ കൂടെ ഫുഡ് കഴിക്കാനും പറ്റുന്നില്ല. അത് കേട്ടതും എല്ലാവർക്കും സങ്കടമായി. എന്നിട്ടും റിച്ചുവിൻ്റെ മുഖത്ത് നിന്നും വിഷമം കാണാൻ അവന്മാർക്ക് പറ്റിയില്ല. വൈകുന്നേരം എല്ലാവരും അടുക്കളയിൽ ബിസിയാണ്. ഞാൻ വെറുതെ ആമ്പൽക്കുളത്തിൻ്റെ അടുത്തിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് എൻ്റെ പുറത്തേക്ക് വെള്ളം വന്നു വീണത്. ഞാൻ നോക്കുമ്പോൾ റിച്ചു ഹോസ് പിടിച്ച് എൻ്റെ പുറത്തേക്ക് വെള്ളമൊഴിക്കുന്നു. ഞാൻ അവിടെ നിന്നെണീറ്റ് മിണ്ടാതെ റൂമിലേക്ക് പോയി. എൻ്റെ പോക്ക് കണ്ട് റിച്ചു അന്തം വിട്ടു നിന്നു. സാധാരണ ഞാൻ ഇങ്ങനെയല്ല. എൻ്റെ പുറത്ത് വെള്ളമൊഴിച്ചാൽ അവനെ കുളത്ത് തള്ളിയിടാറാണ് പതിവ്. ഞാൻ റൂമിലെത്തിയിട്ട് ടവലെടുത്ത് വെള്ളത്തുള്ളികൾ ഒപ്പിയെടുത്തു. ഫാനിൻ്റെ ചുവട്ടിലിരുന്ന് ഡ്രസ്സ് ഉണക്കാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ റിച്ചു ചാടിത്തുള്ളി റൂമിലേക്ക് കയറി വന്നു. ഇന്നലെ നിൻ്റെ വിരലല്ലേ ഒടിഞ്ഞത്? നാവല്ലല്ലോ. പിന്നെ എന്താ നിനക്ക് പറ്റിയേ? അതോ നീ മൗനവ്രതത്തിലാണോ? ഞാനൊന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. ഡീ, നീ എവിടെ പോകുന്നു? ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പൊടി. ഞാൻ മിണ്ടാതെ തന്നെ നിന്നു. മെഹ്റു, എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത്. നീ എന്തെങ്കിലും ഒന്ന് പറയും. അതോ ഇനിയും വിരലൊടിഞ്ഞാലേ നീ വായ തുറക്കുവോ? ഞാൻ റിച്ചുവിൻ്റെ മുന്നിലേക്ക് നിന്നിട്ട് വിരലുകളെല്ലാം അവൻ്റെ നേരെ നിവർത്തി വെച്ചു. ഇതാ ഒടിച്ചോളൂ, അതാണല്ലോ നിൻ്റെ സന്തോഷം. ഇനി നീ എത്ര എല്ലുകൾ ഒടിച്ചാലും എനിക്ക് വേദനിക്കില്ല. കാരണം അന്ന് ഞാൻ അനുഭവിച്ചത് 1000 എല്ലുകൾ ഒരുമിച്ചൊടിയുന്ന വേദനയാണ്. ശരീരത്തിനും മനസ്സിനും പറയുന്നതിനൊപ്പം എൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഞാൻ പതിയെ താഴേക്ക് പോയി. അന്ന് മുഴുവൻ റിച്ചു എല്ലാവരോടും ദേഷ്യത്തിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് റിച്ചു പോലും അറിയാതെ അവൻ്റെ മിഴികൾ മെഹറിനെ തേടി നടന്നു. പക്ഷേ അതൊന്നും അജുവും റോഹുവും കണ്ടില്ല. തിരുവോണമെല്ലാം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എല്ലാവരും. റിച്ചു കാരണങ്ങൾ ഉണ്ടാക്കി മെഹറിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവൾ അവൻ്റെ കൂടെ മിണ്ടാനോ പ്രതികരിക്കാനോ പോയില്ല. മെഹ്റുവിൻ്റെ മൗനം പതിയെ പതിയെ റിച്ചുവിൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു. ബാൽക്കണിയിൽ നിൽക്കുമ്പോഴായിരുന്നു റിച്ചു അങ്ങോട്ട് വന്നത്. അവനും അടുത്ത് വന്ന് മിണ്ടാതെ നിൽക്കുന്നു. നീ എന്താ മെഹ്റു ഇങ്ങനെ? അവൻ സംസാരത്തിന് തുടക്കം കുറിച്ചു. അജുവും റോഹുവും ഇല്ലെന്ന ധൈര്യത്തിൽ ഞാനും റിച്ചുവിനോട് സംസാരിച്ചു തുടങ്ങി. ഇനി മുതൽ ഞാനിങ്ങനെയാണ്. പതിയെ റിച്ചുവിൻ്റെ വിരലുകൾ എൻ്റെ ഒടിഞ്ഞ വിരലിനെ സ്വന്തമാക്കി. ഇനിയും ഓടിക്കാനാണോ ഉദ്ദേശം? ഞാൻ കരിപ്പിൽ ചോദിച്ചു. എന്നാൽ അവൻ്റെ മുഖം നല്ല സങ്കടത്തിലായിരുന്നു. സോറി ഡി മെഹ്റു, അറിയാതെ പറ്റിപ്പോയതാ. വേദനിപ്പിക്കണം എന്നേ ഉദ്ദേശിച്ചുള്ളൂ. ഒടിയൂ എന്നൊന്നും ഞാൻ കരുതിയില്ല. എനിക്ക് നല്ല വേദനയുണ്ടോ? നല്ല വേദനയാണ്. പോട്ടെ, ഇനി വേദനിപ്പിക്കില്ല ഒരിക്കലും. അവൻ്റെ മാറ്റത്തെയും വാക്കുകളെയും വിശ്വാസം വരാത്ത പോലെ ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിനക്കിപ്പോഴും എന്നെ വിശ്വാസം വന്നില്ല അല്ലേ മെഹ്റു? നിനക്കിപ്പോഴും എന്നോട് ദേഷ്യമാണല്ലേ? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. റിച്ചുക്കാക്കല്ലേ ദേഷ്യവും വാശിയും? എന്തിന്? പണ്ട് മുതലേ ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷയും ഒരിക്കലെങ്കിലും എന്താണ് സത്യാവസ്ഥ എന്ന് തിരുക്കിയിട്ടുണ്ടോ? എൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചു തന്നു. പതിയെ എന്നെ നെഞ്ചോട് ചേർത്ത് പെട്ടെന്ന് ബോധം വന്നതും ഞാൻ നെഞ്ചിൽ നിന്നും പിടഞ്ഞു മാറാൻ ശ്രമിച്ചതും കട്ടിലിൽ നിന്നും തറയിൽ വീണതും ഒരുമിച്ചായിരുന്നു. പിന്നെ 2 നിമിഷമെടുത്തു കണ്ടത് സ്വപ്നമാണെന്ന് തിരിച്ചറിയാൻ. പിന്നെ അത് പതിവായി. കണ്ണടച്ചാലും തുറന്നാലും റിച്ചു കൂടെ ഉള്ളതുപോലൊരു തോന്നൽ. എൻ്റെ പരാതികളും പരിഭവങ്ങളുമെല്ലാം പകൽക്കിനാവിലും സ്വപ്നത്തിലും ഞാൻ റിച്ചുവിനോട് പറയാൻ തുടങ്ങി. പടച്ചോനെ, പ്രണയം മൂത്ത് എനിക്ക് പ്രാന്തായോ? ഇങ്ങനെ പോയാൽ ഇവൻ കാരണം ഞാൻ ഇനി മെൻ്റൽ ഹോസ്പിറ്റലുകളിലും കയറിറങ്ങേണ്ടി വരുമോ? ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങിയതാണ്. ഉണർന്നു നോക്കുമ്പോൾ റൂമിൽ റിച്ചു. എന്താ ഉദ്ദേശം? ഞാൻ കട്ടക്കരിപ്പിൽ അവനോട് ചോദിച്ചു. അവനും രൂക്ഷമായി എന്നെ തിരിച്ചു നോക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് റിച്ചുക്ക, എന്നിങ്ങനെ എന്തിനാ ഉപദ്രവിക്കണേ? ഒന്ന് പോവോ പ്ലീസ്.
ഞാനതിന് നിന്നെന്ത് ചെയ്തു? ഇതിൽ കൂടുതൽ എന്ത് ചെയ്യണം? എപ്പോഴും ഇങ്ങനെ കൂടെയുള്ള പോലെ തോന്നും, സംസാരിക്കും, കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണില്ല. ഇങ്ങനെ പോയി എനിക്ക് എല്ലാവരും കൂടി കൊണ്ടുപോയി ഇലക്ട്രിക് ഷോക്ക് തരും. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു പോയി എന്ന കുറ്റത്തിന് ആ ശിക്ഷ കൂടി തരരുത് പ്ലീസ്. നിനക്ക് എന്താ പെണ്ണെ, പ്രാന്ത് പിടിച്ചോ? നീ എന്തൊക്കെയാ പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് റിച്ചു നടന്നു വന്ന് എൻ്റെ അടുത്തിരുന്നു. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഞാൻ റിച്ചുവിക്കാൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു, എൻ്റെ നോട്ടം നേരിടാനാവാതെ. നിനക്ക് വട്ടാണ് പെണ്ണെ എന്നും പറഞ്ഞ് എണീറ്റ് നടക്കാൻ തുടങ്ങി. അയ്യോ റിച്ചുക്ക പോകല്ലേ, കുറച്ച് കഴിയട്ടെ, എന്തായാലും ഞാൻ കണ്ണു തുറക്കുമ്പോൾ പോകുമല്ലോ, അപ്പോൾ പോയാൽ മതി. എനിക്ക് എന്ത് പറ്റിയെന്ന ഭാവത്തോടെ റിച്ചു എൻ്റെ മുഖത്ത് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടം നേരിടാനാവാതെ ഞാൻ പതിയെ എൻ്റെ മുഖം ആ നെഞ്ചിലൊളിപ്പിച്ചു. എത്ര നേരം അങ്ങനെ നിന്നു എന്നറിയില്ല. എൻ്റെ ചെവിയിൽ അതിവേഗം മിടിച്ചുകൊണ്ടിരിക്കുന്ന റിച്ചുവിൻ്റെ നെഞ്ചിരിപ്പിൻ്റെ ശബ്ദം മാത്രമായിരുന്നു. എന്നാലും എന്തിനാടാ കാലാ നീ എൻ്റെ വിരലൊടിച്ചത്? ഉടനെ മറുപടി വന്നു, നിൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു, ഞാനതിനെന്ത് ചെയ്തു? ഒരു കുഞ്ഞിപ്പിച്ചും ഒരു കുഞ്ഞടിയും അല്ലേ തന്നുള്ളൂ. അതിന് പകരം തന്നത് 18 പണിയിൽപ്പോയി. ഞാൻ എൻ്റെ വിരൽ ഉയർത്തി കാണിച്ചു. ഞാനും തിരിച്ചൊരു 8 പണിയെങ്കിലും തരണ്ടേ, നേരിട്ടോ പറ്റുന്നില്ല, എന്നാൽ സ്വപ്നത്തിലെങ്കിലും തന്നേക്കാം. ഞാൻ റിച്ചുവിൻ്റെ നെഞ്ചിലേക്ക് എൻ്റെ പല്ലുകൾ ആഴ്ത്തി. അപ്പോഴാണ് ഉമ്മച്ചിയുടെ മെഹ്റു എന്ന വിളി കേട്ടത്.